ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് അളവ് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സാരിയാണ് കേട്ടോ. ഇത് നമുക്ക് ഞാനിപ്പോൾ ഇതൊരു 8 വയസ്സുള്ള കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഏത് അളവിലും ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് പാവാട ഇതിൻ്റെ സ്കേർട്ടാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സാരിയെന്ന് ഞാനൊരു 2.5 മീറ്റർ, ഇതിന് ഒരു വശത്ത് മാത്രമേ ഇതുപോലെ കസവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വശത്തു നിന്ന് അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ നമുക്കിത് രണ്ട് വശം സെൻറ്റർ വെട്ടിയിട്ട് പാവാട എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് ഈ ഇങ്ങനെ വെട്ടിയിട്ട് എടുക്കാവുന്ന ഒരിറക്കമുണ്ടല്ലോ, അതായത് സാരി നടുവേ മടക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരിറക്കം, അത് കുഞ്ഞു പിള്ളേർക്കേ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കൊച്ചിന് എനിക്ക് 30 ഇഞ്ചിറക്കം വേണം, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ഒരു വശത്തു നിന്ന് തന്നെയേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇങ്ങനെ സെൻറ്റർ കഴിഞ്ഞ് പോകും, ഇങ്ങോട്ട് ഇറക്കം പിടിച്ച് കഴിയുമ്പോൾ സാരിയുടെ സെൻറ്റർ കഴിഞ്ഞ് മേലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വശത്തു നിന്ന് നമുക്ക് എടുക്കുമ്പോൾ രണ്ടര മീറ്റർ നമുക്ക് ആവശ്യം വരും. എല്ലാവർക്കും തന്നെയും ഈ 2.5 മീറ്റർ വേണം പാവാടയ്ക്ക്. പട്ടുപാവാടയും ബ്ലൗസിൻ്റെ ആ ബിറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് അത് ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചുള്ളത് അതിലുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാരിയിലാകുമ്പോൾ നമ്മൾ 2.5 മീറ്റർ അളന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇറക്കം നമ്മൾ എങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ആരുടെ ആയാലും നമ്മൾ പാവാട ഇടുന്നത് ഏത് ഭാഗത്താണോ അവിടുത്തെ മുതൽ പെരുവിരൽ വരെ പിടിക്കുക. പെരുവിരലെ മുട്ടിച്ച് ടേപ്പ് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പാവാടയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ പിടിച്ചപ്പോൾ കിട്ടിയത് 30 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ താഴെ മടക്കി അടിക്കുന്നൊന്നുമില്ലല്ലോ, ഇതിന് ഈ കസവായതുകൊണ്ട് നമ്മൾ മടക്കി അടിക്കുന്നില്ല. അപ്പോൾ 30-ൽ നിന്ന് നമ്മൾ ഇപ്പോൾ 30 ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്, 30. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്രയാണ് കുറയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടിയാണെങ്കിൽ, അതായത് നമ്മൾ കൊളുത്ത് ഇടുകയെന്ന് വിചാരിക്കുക, കൊളുത്തുപടിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ട് പിന്നെ തയ്യൽ തുമ്പും വേണം കേട്ടോ. 2 ഇഞ്ച് ആണ് പടിയുടെ ഒരു അളവ്, നമ്മുടെ പാവാടയുടെ പടിയുടെ അളവ് 2 ഇഞ്ചാണ്. അപ്പം ഈ 30-ൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് കുറച്ചാൽ മതി. 2 ഇഞ്ച് കുറയ്ക്കേണ്ട, നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണമല്ലോ, മനസ്സിലായോ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇടുമ്പോൾ നമ്മൾ പടിയുടെ കുറയ്ക്കുന്നത് 1.5 ഇഞ്ചേ കുറയ്ക്കാവുള്ളൂ, 2 ഇഞ്ച് കുറയ്ക്കരുത്. പിന്നെ നമ്മൾ പടി വയ്ക്കുമ്പോൾ അതിന് 2 ഇഞ്ച് വേണം താനും. അപ്പോൾ ഞാനിവിടെ പടിയല്ല കൊടുക്കുന്നത്, ഞാൻ ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. 8 വയസ്സുള്ള കൊച്ചായതുകൊണ്ട് ഇലാസ്റ്റിക് ആയിരിക്കും നല്ലത്. കൊളുത്ത് പടിയാകുമ്പോൾ അവർക്കത് അത്ര കംഫർട്ടായിട്ട് തോന്നില്ല, ഇലാസ്റ്റിക് ആണെങ്കിൽ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിന് ഇലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ 3 ഇഞ്ച് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. 30-ൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കുമ്പം 27, 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമുക്ക് 27.5 ഇഞ്ച് വേണം കേട്ടോ. 1/2 ഇഞ്ച് ഈ മേളിൽ നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പം നമ്മൾ 27.5 ഇട്ടു. ഞാൻ 3 ഇഞ്ചാണ് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഇലാസ്റ്റിക്കിന് ഞാൻ 3 ഇഞ്ച് കുറയ്ക്കുന്നു, കൊളുത്തിനാണെങ്കിൽ നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കുന്നു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് വേറെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് 2.5 മീറ്റർ എന്ന് തന്നെ ബ്ലൗസും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പാവാട ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പടിയെടുക്കാം. നമ്മൾ അരവണ്ണം എത്രയാണോ കിട്ടിയത് പാവാട ഇടുന്നിടത്ത വണ്ണം കറക്റ്റ് പിടിക്കുക. ടേപ്പിൽ ലൂസും ആക്കാത്ത ടൈറ്റും ആക്കാത്ത രീതിയിൽ നമ്മൾ പാവാട ഇടുന്നിടത്തുള്ള വണ്ണം കറക്റ്റ് പിടിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇതിന് 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം കേട്ടോ. പാവാടയ്ക്ക് നമ്മൾ 4 ഇഞ്ച് ഇലാസ്റ്റിക് ആയതുകൊണ്ട് മാത്രം കൊളുത്തുപടിയാണെങ്കിൽ 2.5 ഇഞ്ച് നമ്മൾ വണ്ണത്തിൻ്റെ കൂടെ എക്സ്ട്രാ ഇട്ടാൽ മതി. ഇത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് എക്സ്ട്രാ ഇടണം, കാരണം അതിന് തലേ കൂടെ വേണമല്ലോ ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ 4 ഇഞ്ച് എക്സ്ട്രാ ഇടണം. അപ്പോൾ 22 ഇഞ്ച് വണ്ണമാണ് ഇതിൻ്റെ വണ്ണം. അപ്പോൾ നിങ്ങളുടെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഇലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ 4-5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടോ, കൊളുത്തുപടിയാണെങ്കിൽ 2.5 മാത്രം മതി കേട്ടോ. കൊളുത്താണ് വെക്കുന്നതെങ്കിൽ 2.5 ഇഞ്ച് മാത്രം നമ്മൾ ഈ പടിക്ക് എക്സ്ട്രാ കൊടുത്താൽ മതി. അപ്പം ഞാനിതിൽ 22-ൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ എത്രയാ, 26. അപ്പോൾ 26 ഇഞ്ച് നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം. അപ്പം ഞാനിത് ഈ പടീനെ 2 ആയിട്ടാണ് എടുക്കുന്നത്, അതായത് ഇത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അത്രയും തുണി കുറവ് മതിയല്ലോ, കുറവ് മതി എന്നല്ല, അപ്പം നമുക്ക് ബ്ലൗസിനുള്ള ലൈനിങ്ങൊക്കെ ഇതെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം 13 ഇഞ്ച് നമുക്ക് വേണം. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമ്മൾ 14 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുവാണേ, വെട്ടുവാണേ, ഇവിടെ ഇങ്ങനെ 14 ഇഞ്ച്. ഞാൻ ഇനി ഇത് ജോയിൻ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് അതിനുശേഷം ബാക്കി വെട്ടാം. ഇത് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം നമ്മളിത്
join ചെയ്തെടുക്കുന്നു എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തു ട്ടോ ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിനെ നടുവേ ഒന്ന് മടക്കി എന്നിട്ട് നമ്മൾ നമ്മൾ 3 ഇഞ്ച് ആണല്ലോ നമ്മൾ പടിക്ക് കൊടുത്തിരുന്നത് ആ 3 ഇഞ്ച് നമുക്ക് അളന്നെടുക്കാം 3ഉം തയ്യൽ തുമ്പും കൂട ചേർത്ത് അപ്പോൾ 3ഉം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾക്ക് വേണം അപ്പോൾ നമ്മൾ 3/2 അളന്നെടുത്തു എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം വെട്ടിയെടുക്കാം ഞാനിപ്പം ഇത് വണ്ണത്തിനെ കഴിഞ്ഞും 4 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ 22 ഇഞ്ച് വണ്ണമാണ് എൻ്റെ കൊച്ചിൻ്റെ അരവണ്ണം അപ്പം നമുക്ക് 4 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ അപ്പം 4 ഇഞ്ചും തയ്യൽ തുമ്പും മാത്രമേ ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുക്കുവാണെങ്കിൽ 4 എന്നുള്ളതൊരു 5-6 ഒക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല ഇലാസ്റ്റിക് ആയതുകൊണ്ട് പടിയാണെങ്കിൽ നമ്മൾ 2.5 ഇഞ്ച് മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതി തയ്യൽ തുമ്പും കൂടെ വേറെ കേട്ടോ അപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ പടിയാണെങ്കിൽ 2.5 ഇഞ്ച് എക്സ്ട്രാ ഇടുക ഇലാസ്റ്റിക് ആണെങ്കിൽ 4, 5, 6 ഒക്കെ എക്സ്ട്രാ ഇടുക അത്ര ഒന്ന് ഓർത്താൽ മതി അപ്പം നമ്മൾ നമ്മളിവിടെ പടി റെഡിയായി ഇനി നമ്മൾ ഈ പടിയുടെ ഒരു വശം നമ്മൾ അളന്നെടുക്കണം കറക്റ്റ് എത്രയാണെന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ ഒരു വശം നമുക്കൊന്ന് അളക്കാം ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ഒരു വശം അപ്പോൾ ഇത് 14 ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പ് എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് അപ്പോൾ 14 ഇഞ്ചാണ് നമുക്ക് ഒരു വശം കിട്ടിയത് അപ്പോൾ അത് വണ്ണത്തിൻ്റെ നേർപകുതിയാണ് ഈ 14 ഇഞ്ച് കേട്ടോ വണ്ണത്തിൻ്റെ എന്നല്ല ആ പീസിൻ്റെ അപ്പോൾ നമ്മൾ ഇതിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് 4 മടക്കണം ഈ നമ്മുടെ പാവാട പീസിനെ നമ്മൾ 4 മടക്കിയിട്ട് കറക്റ്റ് മടക്കട്ടെ ഉള്ളു 1, 2, 3, 4 കണ്ടല്ലോ ഈ 4 ലെയറിൽ നമ്മൾ ഇവിടെ ഓപ്പണാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക ഇതിൻ്റെ ഒരു ഭാഗം മടക്കല്ലേ അപ്പോൾ അവിടെ ഒരു വെട്ടിട്ടും കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം 2 പീസെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വെട്ടിടുക അപ്പോൾ നമ്മൾ ഈ തുണിയെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തു കണ്ടല്ലോ അതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത വെട്ട് അപ്പം ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ കണ്ടോ ഒരു നോച്ച് ഇവിടം മുതൽ ഇവിടം വരെ ഒരേ അളവായിരിക്കും അതിനാണ് നമ്മൾ 4 ഭാഗിച്ചിട്ട് ഇവിടെ നിന്ന് വെട്ടിട്ട് കൊടുത്തത് ഇനി നമ്മൾ തന്നെ ചെയ്യണം ഇവിടെ നിന്ന് മുതൽ അതായത് ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് മുതൽ ആദ്യത്തെ നോച്ച് വരെ ഈ വെട്ട് വരെ നമ്മൾ ഇതിൻ്റെ 1/4 ഇതിൻ്റെ പകുതി എത്രയായിരുന്നു നമുക്ക് കിട്ടിയത് ഇതിൻ്റെ പകുതി നമുക്ക് 14 കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഇതൊന്നുകൂടെ മടക്കുമ്പോഴല്ലേ നമ്മൾ ഇതിനെ 4 ഭാഗിക്കുന്നത് അപ്പോൾ ആ 14 പകുതി എത്ര 7 അപ്പം ഇവിടെ നിന്ന് ആദ്യത്തെ ഈ ഭാഗം മുതൽ ഈ ആദ്യത്തെ നോച്ച് വരെ നമുക്ക് 7 മതി അപ്പം നമ്മൾ ആദ്യം പ്ലീറ്റ്സ് ഇടുമ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഈ പ്ലീറ്റ്സിട്ട് നമുക്കിത് 7 കൊണ്ട് എത്തിക്കണം ഏത് ഈ ആദ്യത്തെ നോച്ച് 7 കൊണ്ട് എത്തിക്കണം അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു വെക്കുക ഏത് ഈ ആദ്യത്തെ പീസിൽ നമ്മൾ എന്തോരോ അകലത്തിലാണ് പ്ലീറ്റ്സ് ഇട്ടതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക ആ ഒരു രീതി തന്നെ എന്നിട്ട് നമ്മൾ അളന്ന് നോക്കിയിട്ട് 7 ഇവിടം വരെ വരുമ്പോൾ മരുന്നടം വരെ പ്ലീറ്റ്സ് ഇട്ട് അങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ബാക്കി പീസയിൽ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഞാനിതിൽ ഇതൊന്ന് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബ്ലൗസിൻ്റെ പരിപാടി ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇതിലൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വെട്ട് ഇത് കണ്ടാകത്തോട്ട് ഈ വെട്ടിൻ്റെ ഭാഗം ഇരിക്കുന്ന കണ്ടോ ഇത് അപ്പോൾ ഈ വെട്ടിൻ്റെ ഇവിടം വരെ നമ്മൾ എങ്ങനെയാണോ പ്ലീറ്റ്സ് ഇട്ടത് ഒരു മെത്തേഡ് ഉണ്ടല്ലോ നമ്മളിട്ടത് എന്തോ ഒരകലത്തിലാണ് നമ്മളിട്ടതെന്നൊക്കെ നമുക്കറിയാലോ ആ ഒരു മെത്തേഡ് ഇപ്പം ഇവിടം വരെ നമുക്ക് അളന്ന് കിട്ടണം ഇവിടെ ഞാൻ 1/2 തള്ളിയിടുവാണ് നമുക്കിവിടെ കൂട്ടിയടിക്കാനുള്ളത് കൊണ്ട് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിക്കുമ്പോഴത്തേനും നമുക്ക് കണ്ടോ 7 കിട്ടിയത് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ടത് അതുപോലെ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അഴിക്കേണ്ട വരികയില്ല ഈ ആ ഒരു പാർട്ട് ആ 1/4 ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ ഇട്ടത് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതിൽ മുഴുവനും പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതളവിൽ വേണമെങ്കിലും പ്ലീറ്റ്സ് കൊടുക്കാം ആദ്യത്തെ ആ ഒരു ഭാഗം നമ്മൾ അളന്ന് ഇട്ട് ചെയ്താൽ മതി കേട്ടോ ഏതളവ് വേണമെങ്കിലും നമുക്ക് പ്ലീറ്റ്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് വരും ആദ്യത്തെ ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് നോക്കി ചെയ്താൽ ബാക്കി നമുക്ക് ആ ഒരു രീതി തന്നെ അങ്ങ് ചെയ്തു പോയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അടിച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തുമ്പ് കാണാതെ അടിച്ചെടുക്കാം ഞാനിപ്പോൾ തുമ്പ് കാണാതെയാണ് അടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്ക് അടിക്കണം അപ്പോൾ
ഇതിന്റെ ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്ക് അടിച്ചെടുക്കാം ഇതാണ് ഇതിന്റെ ചീത്ത വശം ഉൾഭാഗം അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഈ പീസ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് അടിച്ചെടുത്തു ഇതുണ്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തു ഇതാണ് ഇതിന്റെ നല്ല വശം അപ്പോൾ നമ്മൾ ഇനി ഈ നല്ല വശത്തേക്ക് നമ്മൾ ഇത് ഇങ്ങനെ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് മൊത്തം അങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ തുമ്പ് കാണാൻ നമുക്ക് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ അതിന്റെ തുമ്പ് അകത്താക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ പാവാട തയ്ച്ചു ഇനി നമുക്ക് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചെറിയ ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ വീതി ചെറുതാണ് അപ്പോൾ ആ വീതിക്കനുസരിച്ച് ഞാനിവിടെ ഒരു അടിപ്പിട്ട് കൊടുക്കുവാണ് അപ്പം നിങ്ങൾ ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ ആ ഒരു വീതിയിൽ അടിച്ചെടുക്കുക രണ്ട് ലെയർ കൊടുക്കുന്നവർ അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കുക ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് ഞാനിപ്പോൾ ഒരു ലെയർ കൊടുക്കുന്നുള്ളൂ അതിനുള്ള വീതി അനുസരിച്ച് ഞാനിവിടെ ഒന്ന് അടിച്ചെടുക്കുവാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഇലാസ്റ്റിക് ഇട്ടെടുത്തു ഞാനിതിൽ ഇലാസ്റ്റിക് ഒരു ലെയറേ കൊടുത്തുള്ളൂ ഒരു ലെയറും കൂടെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവെടുത്തത് ഞാൻ 22 ഇഞ്ച് വണ്ണമാണല്ലോ അപ്പോൾ ഇത് ചെറിയ ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ 18 ഇഞ്ചാണ് എടുത്തത് കേട്ടോ അപ്പം വീതിയുള്ള ഇലാസ്റ്റിക്കൊന്നും ഇതുപോലെ വലിഞ്ഞു വരത്തില്ല നല്ല വീതിയുള്ള ഇലാസ്റ്റിക്കാണ് വെക്കുന്നതെങ്കിൽ 22-ന് ഒരു 19.5-20 കൊടുക്കണം നല്ല വീതിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാവേ ഇതുപോലെ വീതിയുള്ള ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഇതുപോലെ വലിഞ്ഞു വരത്തില്ല ഇത് വലിയുന്ന പോലെ ഇത് കണ്ടോ ഇത് വലിയുന്ന പോലെ ഇത് വലിയത്തില്ല ഇച്ചിരി കൂടെ ടൈറ്റ് ആയിട്ടിരിക്കും അതുകൊണ്ട് ഈ ഇത് 22 എന്നുള്ളതിന് ഈ തരത്തിലുള്ള ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊരു 19-20 എങ്കിലും കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഉള്ളത് ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കി ചെയ്യണം ഞാനിതിന് 18 എടുത്തത് ചെറിയ ഇലാസ്റ്റിക് ആയതുകൊണ്ട് രണ്ട് ലെയർ കൊടുക്കുന്നവരാണേലും ആ 18 തന്നെ എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് കൂട്ടിയടിക്കാം നമ്മൾ 1/2 ഇഞ്ച് തുമ്പ ഇട്ടുള്ളായിരുന്നു ആ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ താഴെ വരെ കൂട്ടിയടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പാവാട നമ്മുടെ പാവാടയുടെ വർക്ക് തീർന്നു ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ ഇനി ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആ പാവാടയുടെ വെട്ടിയതിൻ്റെ മേൽഭാഗം തന്നെയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കുറുകനെ മടക്കി ഇത് തേരുഭാഗമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് നമ്മൾ പാവാടയ്ക്ക് എടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാരി കൊണ്ടാണ് തയ്ക്കുന്നതെങ്കിൽ അല്ലാതെ തന്നെയും പീസുകൾ ഉണ്ടായിരിക്കും നമുക്ക് ബ്ലൗസ് വെട്ടാൻ വലിയ പിള്ളേർക്കാണെങ്കിൽ അല്ലാത്ത ഭാഗത്തുനിന്ന് തന്നെയേ തികയത്തുള്ളൂ ഈ ഭാഗത്തുനിന്ന് നമുക്ക് തികയത്തില്ല കേട്ടോ സാരി കൊണ്ടാണെങ്കിൽ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ നമ്മൾ പട്ടുപാവാടയുടെ ബിറ്റ് മേടിക്കുവാണെങ്കിൽ അതിൽ ആദ്യം നിങ്ങൾ ബ്ലൗസ് വെട്ടിയതിന് ശേഷം പാവാട വെട്ടുക അത് അതിനകത്ത് കണക്കാക്കി തന്നെയായിട്ട് ഉണ്ടാവുക അതിൻ്റെ അളവുകൾ തുണി ആ അളവിനനുസരിച്ച് തന്നെ തുണി ഉണ്ടാവുക അതിൽ അപ്പോൾ നമ്മൾ സാരിയെന്നായതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് ഇത് 8 വയസ്സുള്ള കൊച്ചിനായതുകൊണ്ട് നമ്മൾ പാവാടയുടെ മേൽഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടും നമുക്ക് വേണ്ട ഇറക്കം 16 ഇഞ്ച് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മേളിൽ 1/2 ഇഞ്ചും താഴെ 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇടാം അങ്ങനെ നമുക്ക് 18 ഇഞ്ച് അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് എനിക്ക് 12 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയത് അപ്പോൾ അതിൻ്റെ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കേട്ടോ 8-9 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് ഈ ഒരു വണ്ണത്തിലുള്ള കുട്ടികൾക്ക് ഇതേ അളവ് തന്നെ കൊടുത്താൽ മതി നിങ്ങൾ 10-15-16 വയസ്സൊക്കെയുള്ള പിള്ളേർക്കാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ എന്നെ ആയാലും ഒരു 4-5 ഇഞ്ച് ഇറങ്ങുമല്ലോ കഴുത്ത് അപ്പം നിങ്ങൾ ഷോൾഡർ പകുതിയിൽ നിന്ന് 1.5 ഇഞ്ച് തന്നെ കുറച്ചോണം കേട്ടോ 1 ഇഞ്ച് കുറച്ചാൽ പോരാ 1.5 ഇഞ്ച് തന്നെ നിങ്ങൾ കുറയ്ക്കണം വലിയ പിള്ളേർക്ക് തയ്ക്കുമ്പോൾ ബാക്കിൽ നമ്മൾ ഒരു 5 ഇഞ്ചൊക്കെ ഇറക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഇറക്കുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ചാൽ മതി കയറിയിരിക്കുന്ന കഴുത്തൊക്കെയാണെങ്കിൽ ഷോൾഡർ കൂട്ടി കൊടുക്കണം അത് നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ 5 കൊടുത്തു അപ്പോൾ നമ്മൾ കൈക്കുഴിക്കും അതേ 5 തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കൈക്കുഴിക്ക് ഒരു 5.5 ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ കുട്ടികൾക്ക് ആയതുകൊണ്ട് ഒരു 5.5 ഇട്ടാലും കുഴപ്പമില്ല ഇനി ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം നമ്മൾ എടുക്കുന്നത് വണ്ണത്തിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടി അതിൻ്റെ 1/4 അപ്പം ഇതിന് 24 ഇഞ്ച് വണ്ണമാണ് ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം അപ്പം ബ്രസ്റ്റ് പോർഷൻ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 16-17 വയസ്സുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് പോർഷൻ കൂട്ടിയിട്ടുള്ള അളവെടുക്കണം കേട്ടോ എങ്കിലേ നമുക്ക് ആ കറക്റ്റ് വണ്ണം കിട്ടത്തുള്ളൂ ഇത് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചെസ്റ്റ് വണ്ണം പിടിച്ചപ്പോൾ 24 ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടിയിട്ട് 34 34-ന്റെ 1/4 എന്ന് പറയുന്നത് 8.5 അപ്പോൾ നമുക്ക് കറക്റ്റ് 8.5 ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടയാളം വയ്ക്കേണ്ട കാര്യമില്ല 8.5 ഇഞ്ച്
ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ഷേപ്പ് കൊടുക്കുന്നത് 10 ഇഞ്ചിലാണ് നമുക്ക് ഈ കുട്ടിക്കുള്ള ഷേപ്പ് കൊടുക്കുന്നത് 10.5 അവിടുത്തെ വണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഷേപ്പ് ഭാഗം വരുന്ന എവിടെയാണ് അളന്ന് നോക്കണം അവിടുത്തെ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 8 ഇഞ്ചേ ലൂടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി കാണിക്കാം 8 എന്നുള്ളത് 9 ഇട്ടോ ടക്ക് ഇടുന്നവർ 9 ഇട്ടോ അപ്പോൾ ഇവിടുത്തെ വണ്ണം ഈ കൊച്ചിനുള്ളത് 22 ഇഞ്ചാണ് അപ്പോൾ 22-ൻ്റെ കൂടെ 8 കൂടെ കൂട്ടുമ്പം എത്രയാണ് 30 അല്ലേ അപ്പോൾ 30-ൻ്റെ 1/4 എന്ന് പറയുന്നത് 7.5 അല്ലേ ആ 7.5 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഇനി നിങ്ങൾ ടക്ക് ഇടുന്നവരാണെങ്കിൽ ഈ ബ്ലൗസിന് ടക്ക് ഇടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ടക്ക് ഇടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കറക്റ്റ് 7.5 കൊടുത്തത് നിങ്ങൾ ടക്ക് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 തന്നെ കൊടുക്കുക കേട്ടോ 8 തന്നെ കൊടുക്കുക 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക ടക്ക് ഇടാത്തത് കൊണ്ട് ഞാൻ 7.5 അടയാളപ്പെടുത്തുന്നു ടക്ക് ഇടുന്നുണ്ടെങ്കിൽ 8 അടയാളപ്പെടുത്തുക മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ടക്ക് ഇടുന്നില്ല അതുകൊണ്ട് ഞാൻ ആ കറക്റ്റ് വണ്ണമേ കൊടുത്തുള്ളൂ 2 ഇഞ്ച് ലൂസേ നമ്മൾ അവിടെ കൊടുക്കാറുള്ളൂ ആ വണ്ണം ഞാൻ കൊടുത്തത് അപ്പോൾ നമ്മൾ ടക്ക് ഇടുന്നുണ്ടെങ്കിൽ അതിനും കൂടെ കൂട്ടി 1/2 ഇഞ്ച് കൂട്ടിയിടണം എന്നിട്ട് 1/4 ഇഞ്ച് നമ്മൾ ടക്കിന് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ടക്കിൻ്റെ ഇറക്കം കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പിടിച്ചിട്ട് നമ്മളെ ബോഡിയിൽ പിടിച്ചിട്ട് നോക്കണം എവിടെയാണ് ടക്ക് അപ്പോൾ ഇതിനകത്ത് ഒരു 8 ഭാഗത്ത് വരുമായിരിക്കും ടക്ക് കേട്ടോ 8 ഇഞ്ച് മുതൽ ഒരു 14 ഇഞ്ച് വരെ 8 മുതൽ ഒരു 14 ഇഞ്ച് വരെ അപ്പോൾ ടക്കിൻ്റെ നീളം നമുക്ക് വരുന്നത് 6 ഇഞ്ച് ടക്ക് വരും കേട്ടോ അപ്പോൾ ഈ ഒരളവിൽ നിങ്ങൾ ടക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക ബോഡിയിൽ പിടിക്കുന്നതായിരിക്കും നല്ലത് ടക്ക് എന്തോരം വേണം എന്നുള്ളത് ഇറക്കാം എന്നിട്ട് നമ്മൾ അപ്പോൾ ഞാനിത് അടയാളപ്പെടുത്തി വണ്ണത്തിൻ്റെ കൂടെ ഇവിടുത്തെ വണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ച് കൂട്ടി അതിൻ്റെ 1/4 അടയാളപ്പെടുത്തി ഇത് ഏത് വണ്ണക്കാർക്കും അങ്ങനെയാണ് നമ്മൾ ടക്ക് ഇടുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ള വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 8 ഇഞ്ച് കൂട്ടുക അതിൻ്റെ 1/4 കാണുക അതിവിടെ അടയാളപ്പെടുത്തുക എത്ര വണ്ണം ഉള്ളവരാണേലും 30 ഇഞ്ച് വണ്ണം ഉള്ള പിള്ളേരാണെങ്കിലും ഇത് തന്നെ സെയിം അവിടുത്തെ വണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ച് കൂട്ടുക 30-ൻ്റെ കൂടെ 8 ഇഞ്ച് കൂട്ടി 38 ഇഞ്ച് ആക്കുക അതിൻ്റെ 1/4 കണ്ട് ഇവിടെ അടയാളപ്പെടുത്തുക ഇവിടെ അതുപോലെ തന്നെ 10 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എക്സ്ട്രാ അപ്പോൾ ആ 10 ഇഞ്ച് കൂട്ടുക അതിൻ്റെ 1/4 കാണുക ഇവിടെ അടയാളപ്പെടുത്തുക ഇത്രയേ ഉള്ളൂ ഇനി ഇവിടുത്തെ ഇവിടെ നമ്മൾ ഇവിടെ കൊടുത്ത അതേ വണ്ണം തന്നെ നമ്മളിവിടെ കൊടുത്താൽ മതി കേട്ടല്ലോ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം അപ്പം നമ്മൾ ഇത് ജോയിൻ ചെയ്തെടുത്തു ഇനി ഈ കൈക്കുഴിയുടെ ഇവിടുത്തെ ഇത് നമുക്ക് ഒരു 1 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് ഇതിന് 1 ഇഞ്ച് കൊടുത്താൽ മതി കണ്ടോ ഇനി നമ്മൾ എന്നാ ചെയ്യണം താഴെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി നമുക്ക് കർവ് ചെയ്തെടുക്കണം അപ്പോൾ അതും നമ്മൾ വളച്ച് വരച്ചിട്ടുണ്ട് നമ്മൾ ഇത് അയൺ ചെയ്തായിരുന്നു നല്ലതായിരുന്നു ഇനിയിപ്പം കറണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കത് ചെയ്യത്തില്ല അപ്പം ഞാൻ അപ്പം നമ്മൾ ഇത്രയും ഭാഗം അടയാളപ്പെടുത്തി ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലെ 2 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ 2 ഇഞ്ച് കൊടുത്തു ഫ്രണ്ടിൽ നമ്മൾ 4 ഇഞ്ച് ഞാൻ ബാക്കാന്ന് ഓർത്തങ്ങ് അടയാളപ്പെടുത്തിയതാണേ ഫ്രണ്ടിൽ നമ്മൾ 4 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് അകലെ നമ്മൾ 2 ഇഞ്ചും കൊടുത്തു കണ്ടല്ലോ ഇനി നമ്മൾ ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വളച്ചൊന്ന് വരച്ചെടുത്തു കണ്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് താഴോട്ട് നമ്മൾ ഇതിനൊരു 4 ഇഞ്ച് ലെങ്ത്താണ് വന്നിരിക്കുന്നത് ഈ ഒരു ഷേപ്പ് വരച്ച സാധനത്തിന് ഈ ഒരു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മളിതിങ്ങനെ ഒന്ന് വരച്ചെടുത്തു ഇതിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ വേറെ പീസ് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് ഇനി ഇവിടെ നമുക്ക് ഇത് ബാക്ക് പീസ് വെച്ച് ഇത് വെട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ ഇത്രയും ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയ അത്രയും ഭാഗം നമ്മൾ വെട്ടിയെടുത്തു ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് സൈഡെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൈക്കുഴിയുടെ കർവ് വലിയ പിള്ളേർക്കാണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കണം ഇത് കുഞ്ഞു ചെറിയ വെട്ടായതുകൊണ്ട് നമ്മളിവിടെ 1 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് കഴുത്തിൻ്റെ ബാക്ക് കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നല്ലോ അപ്പം ബാക്ക് കഴുത്ത് ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ 3.5 അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റാവേ ഇത് ബോക്സ് പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരല്പം ഇങ്ങനെ അകത്തോട്ട് തള്ളിയിട്ട് വരയ്ക്കുക കഴുത്ത് കേട്ടോ ഇങ്ങനെ എന്നാന്നറിയാവോ നമ്മൾ ഇനി കാണിച്ചു തരാം ഇങ്ങനെ
ingeni ei varieke porototo corecte talile ite numarul varieci doande carna vine nariu bo numarul sibb ni vede cal inci taiel toma numarul sibbi ne pogo angana sibbi ne pogo berite num ei carita coodi pogo otteri ingene coodi pogo apam adit pogo adu unde numarul vede iciri bitte ingene coodi ite apam numarca idu vete ite numarul frontul piesinte cai curi numarul curici vati le adna apam numarca vede vre are inci keti ಅಲ್ಲ ಇങ്ങനെ ಒಂದು ಕುಳಿಚು ಬಟ ಅಪ್ಪ ನಾವು ಕುಳಿಚು ಬಟ್ಟಿ ಇನಿ ನಮಗೆ ಇದನ್ನ ಸ್ಲೀವ್ ಬಟ ಅಪ್ಪ ನಮ್ಮ ಕೈಕ್ಕೆ ನಾನು 4.5 ಇಂಚ್ ആണ് ಎಡ್ತದ 4.5 ಇಂಚ್ ಅರ್ಕ ആണ് ಎಡ್ತದ ಅಪ್ಪ ನಮಗೆ 4.5 ಇಂಚು ಪಫ್ ಕೈ ആണ് ನಾನು ಇವಡೆ ಕೊಡ್ಕನದು ಅಪ್ಪ 4.5 ಎಡ ಕೂಡ 3 ಇಂಚ್ ആണ് ನಾವು ಪಫ್ಫಿನೆ ಎಕ್ಸ್ಟ್ರಾ ಇಡನದು ಅಪ್ಪ 4.5 ಎಡ ಕೂಡ 3 ಉಂ ಕೂಡ ಆಗುವಂಬೋ 7.5 കണ്ടോ 7.5 യും അപ്പോൾ ഇതിനകത്ത് ഒത്തിരി വെട്ടി കളയാനില്ല കറക്റ്റ് ഉള്ളൂ മുഴുവനായിട്ട് നമുക്ക് എടുക്കാം നിങ്ങൾ പഫ് കൈയാണ് വെട്ടുന്നതെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല സാധാരണ ഇടുന്നതിൽ നിന്ന് 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാ മതി മനസ്സിലായില്ലോ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് മടക്കുന്നു ഇങ്ങനെ മടക്കി കൈവണ്ണത്തിന് ഞാൻ ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ചുരുക്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 10 ഇഞ്ചാണ് ഞാൻ ഇടുന്നത് കേട്ടോ 10 ഇഞ്ച് വലിയ പിള്ളേർക്കാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പഫിനുള്ളത് നമ്മളിങ്ങനെ എക്സ്ട്രാ ഇടുന്നുണ്ട് കണ്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് വരുന്നു കണ്ടോ ഇതുപോലെ നമ്മൾ വളച്ചിങ് വരച്ചെടുത്താൽ മതി പഫ് സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പഫ് വരുന്നത് അപ്പോൾ അതിങ്ങനെ വളച്ച് നമ്മൾ വരച്ചെടുത്തു അപ്പോൾ പഫ് സ്ലീവ് ചെയ്യാനായിട്ട് അറിയാം ഇതിപ്പം കണ്ടാൽ മനസ്സിലാകും നമ്മുടെ മൊത്തത്തിലുള്ളത് ഇങ്ങോട്ട് ഉള്ളത് അതിന് എക്സ്ട്രാ ഇങ്ങോട്ട് ഇട്ടു പഫിനുള്ളത് സംശയം എന്തെങ്കിലും ഉള്ളവർ ചാനൽ കയറി കണ്ടാൽ മതി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പെട്ടി എടുക്കാം ഇനി ഞാനിവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളത് വേറെ സംഭവം ചെയ്തെടുക്കുവാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് നമ്മുടെ പിള്ളേർക്കുള്ള പാട്ടുപാടം ബ്ലൗസും പഴയ സാരി വെച്ചിട്ടൊക്കെ നമുക്ക് പുതിയതാക്കി തയ്ച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സെറ്റ് മേടിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സെറ്റ് പാവാട സെറ്റ് സാരിയൊക്കെ വെച്ചിട്ടും അല്ലാതെ സെറ്റിൻ്റെ തന്നെ പാവാട ബ്ലൗസിൻ്റെ ബിറ്റ് കിട്ടും അങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കൈയും വെട്ടി കഴിഞ്ഞു ഇനി നമ്മൾ എന്നെ ചെയ്യണം എന്നറിയാവോ നമ്മൾ ഈ ബ്ലൗസ് ബ്ലൗസിന് നമുക്ക് പാവാടയ്ക്ക് നമുക്ക് ലൈനിങ് വേണ്ട പിള്ളേർക്ക് നമുക്ക് പെറ്റിക്കോട്ട് ഇട്ട് കൊടുക്കാം ബ്ലൗസിന് നമുക്ക് ലൈനിങ് വേണം എങ്കിലേ അതൊരു ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ ഇതിൻ്റെ വേറെ മിച്ചമുള്ള പീസ് തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് ഇത് തന്നെ ഞാൻ വെട്ടിയെടുക്കുവാണ് ലൈനിങ് പീസ് മേടിക്കേണ്ട ആവശ്യമില്ല സാരി കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നമുക്കത് എടുക്കാം അപ്പം ബാക്കിയുള്ളൊരു പീസ് ഞാനിങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റേത് വെച്ചിട്ട് നല്ല പീസ് വെച്ചിട്ട് കെട്ടിയെടുക്കാം അപ്പോൾ ഈ പീസിൽ അടിയിൽ തേരായതുകൊണ്ട് ഞാൻ ഇതിനൊപ്പം വെച്ച് എടുക്കുന്നില്ല ഇച്ചിരി താത്തി ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് വെട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം അടിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് അത് തേരായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റിന് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെട്ടിയെടുത്തു ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അടിച്ച് മറിക്കുവാണ് ചെയ്യുന്നത് വെച്ചടിക്കുമല്ല അടിച്ച് മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ കറക്റ്റ് അപ്പോൾ ഇത് കയറി നിൽക്കും അടിയിലെ ലൈനിങ് പീസ് കയറിയാണ് ഇരിക്കുന്നത് ഇത് കണ്ടോ അടിയിലെ ലൈനിങ് പീസ് കയറിയാണ് ഇരിക്കുന്നത് ഞാൻ ഒപ്പമിട്ട് അടിക്കാറില്ല ഇങ്ങനെ ഒന്ന് അടിച്ച് മറിച്ചെടുക്കാം കേട്ടോ ഇത് രണ്ട് കളർ കാണുന്നുണ്ട് അത് ഇതിങ്ങനെ ഡബിൾ കളറുള്ള ഒരു ഡബിൾ ഷെയ്ഡുള്ള ഒരു തുണിയാണ് അതുകൊണ്ടാണ് ഈ വെളിച്ചത്തിൽ രണ്ടായിട്ട് കാണുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കാം ഇങ്ങനെ കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ ആദ്യം ഞാൻ അടിച്ച് കാണിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ കുനുകുനാന്ന് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് തുമ്പൊന്ന് വെട്ടിയിട്ട് തയ്യലിലേക്ക് കയറി പിടിക്കാതെ വേണം നമ്മളത് വെട്ടാനായിട്ട് ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ ചെയ്തെടുത്തു ഇതിൻ്റെ ഇവിടെ ചെയ്യാനുള്ള ഈ ഡിസൈൻ നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യാം ഇതിൻ്റെ ബാക്കിയും കൂടെ റെഡിയാക്കി എടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ ഒരു ചെറിയ കിഴുത്തൊക്കെ ഉണ്ട് അതാണ് ഞാൻ തിരുന്നോട്ട് സാരമില്ല ബാക്ക് പീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്
കഴുത്ത പൊക്കോളും കഴുത്തിനകത്ത് പൊക്കോളും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ സിബ് വെക്കാനുള്ള അത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നേരെ താഴോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് സിബ് വെക്കാനുള്ള അത്രയും ഭാഗം നമ്മൾ അടിച്ചു മറിക്കുന്നതന്നേ ഉള്ളൂ. സിബ് വെക്കാനായിട്ട് നമ്മൾ അടിച്ചു മറിക്കുന്നേ ഉള്ളൂ. നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇത് നമുക്ക് പൊക്കോളും കേട്ടോ. ഇത് ഈ വെട്ടി പൊക്കോളും ഇത് ആ ഭാഗം. അപ്പം നമ്മൾ ഇത് കണ്ടോ, നമ്മൾ ഞാനിപ്പോൾ ഇത്രയും നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ അളന്ന് കാണിക്കാം. ഇതിൽ 1.5 ഇഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ സിബിന് വേണ്ടിയിട്ട് ഞാൻ താഴോട്ട് ഇട്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അടിച്ചതെന്ന് കണ്ടല്ലോ. ഇത് അതേ കളർ നൂലായതുകൊണ്ട് നമുക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും ഇത് ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ വന്നിട്ട് നേരെ നമ്മൾ താഴോട്ട്. ഞാനിപ്പോൾ മേളയിൽ നിന്ന് തന്നെയാണ് അടിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്ത് ഇങ്ങനെ തന്നെ അടിച്ചാൽ മതി. കഴുത്ത് ആദ്യം അടിച്ച് മുട്ടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ സെൻറ്റർ നോക്കി താഴോട്ട് സിബിന് എന്തോരം വേണോ അത്രയും നീളത്തിൽ നമ്മൾ അടിച്ചെടുക്കുക. ഇവിടെ നമുക്ക് വെട്ടാനുള്ള ഒരു തയ്യൽ തുമ്പിനുള്ള അത്രയും ഭാഗം നമ്മളിവിടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മൾ വെട്ടി വെട്ടുമ്പം ഇവിടെ തയ്യൽ തുമ്പ് വേണം നമുക്ക്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ഇത് തയ്യൽ തുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അത് കുറവായിരിക്കും എങ്കിലും നമ്മൾ വിട്ടു പോകാതെ അത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് മറിച്ചെടുക്കാം. ഈ കഴുത്തിൻ്റെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ നോച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സിബ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേനും സിബ് പിടിപ്പിക്കുമ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് ഒപ്പം തയ്ച്ചതിന് ശേഷം ഇങ്ങനെ ഒപ്പം വെച്ച് തയ്ക്കുക. സിബിൻ്റെ അധികം ഇടാതെ ഈ സ്റ്റിച്ചേക്കടെ തന്നെ തയ്ച്ചതിന് ശേഷം നമുക്ക് ഇത് മാത്രം ഇങ്ങനെ കയറ്റി പിടിപ്പിക്കാം. ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു പീസ് മാത്രം ഇങ്ങനെ കയറ്റി വേണമെങ്കിൽ പിടിപ്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ ഈ സിബിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരേപോലെ തന്നെ തയ്യൽ തുമ്പിട്ടിട്ട് ഈ സിബിൽ കയറി പിടിക്കാതെ ഇതിൻ്റെ സൈഡിക്കൂടെ അങ്ങനെ അടിക്കാം. രണ്ട് രീതിയിൽ വേണേലും ചെയ്യാം. അപ്പം ഞാനിപ്പം ഒരു വശം ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒരു വശം ഇങ്ങനെ കയറ്റി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ ഒപ്പം ഇങ്ങനെ തള്ളിയിട്ടു ഇതിനേക്ക് ഇത് ഒപ്പം വെച്ചടിച്ചു ഇത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ കൂട്ടിയടിച്ചില്ലായിരുന്നു. ഇവിടെ നമ്മൾ കൂട്ടിയടിക്കുന്നില്ല, കാരണം ഇവിടെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുമ്പ് വെളിയിൽ കാണും. അപ്പോൾ നമ്മൾ സൈഡും മാത്രം ഒന്ന് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ കഴുത്ത് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടി 2 ഇഞ്ച് വീതിയായിരുന്നു ഇതിനെ അടിക്കുന്നതിന് മുന്നേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഇത് ഈ ഒരു കളർ മാത്രം നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് നേരെ നേരെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു. ഇതൊരു കളർ മാത്രം, ഏതെങ്കിലും ഒരു കളർ മാത്രം നമ്മളിങ്ങനെ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അടുത്ത പീസ് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇതിനിടയിലോട്ട് വെച്ച് ഇങ്ങനെ മെടഞ്ഞ് മെടഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അടിയിലും എള്ളിലും അടിയിലും എള്ളിലും വരുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കണ്ടോ, ഇപ്പോൾ ഞാൻ ചെയ്തത് കണ്ടോ. ഇതിപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഒരെണ്ണം മേളിലാണ് വരുന്നതെങ്കിൽ ഒരെണ്ണം അടിയിൽ, അത്രയും ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇത് വരുമ്പോൾ അടിയിൽ, ഇത് മേളിൽ, എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ കണ്ടോ, എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇത് വിട്ട് പോകാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ രണ്ട് വശവും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പീസ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇവിടെ മേൽഭാഗം വരുന്നിടത്ത് നമുക്ക് പൈപ്പിംഗ് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഞാനിപ്പം ഇതിൻ്റെ തന്നെ ഒരു പീസ് ഉണ്ട് ഇവിടെ, അത് ഇങ്ങനെ ഒന്ന് മേളിക്കൂടെ വെച്ചടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ തുമ്പ് കാണാതെ മറിഞ്ഞിരുന്നോളും. ഇത് നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ മെറൂണിനോട് മാറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ കാര്യം കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലൗസിന് നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്.
ഒരു രീതിയിൽ നമ്മുടെ ഇലാസ്റ്റിക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എത്രയാണോ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് വെക്കണം. എന്നിട്ട് ഇതിനകത്തോടെയാണ് നമ്മൾ കണ്ടോ, ഇതിനകത്തോടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത്. ഇത് കണ്ടോ പീസിൻ്റെ നമ്മൾ ആ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചില്ലേ, ഇവിടെ കണ്ടോ ഇങ്ങനെ നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. അകന്നു പോകാതെ കറക്റ്റ് അളവിൽ നമുക്കിത് കണ്ടോ ഇതുപോലെ നമുക്കിതിലേക്ക് അങ്ങ് വച്ച് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത് കണ്ടോ, ഞാൻ അതിനകത്തോടെ ഇലാസ്റ്റിക് ഇട്ടെടുത്തു കണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ പഫിടാനിട്ട അധികം ഭാഗത്തോടെ നമുക്ക് പഫ് ഇട്ടെടുക്കാം. ഈ നമ്മൾ അധികം എക്സ്ട്രാ ഇട്ട ആ ഭാഗത്ത് നമുക്ക് രണ്ട് കൈയിലും പഫിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കൈയിലും ഇതുപോലെ പഫിട്ടെടുത്തു. ഇട്ട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് മുതൽ നമ്മൾ അടിയിൽ നിന്ന് മുതൽ ഒരുമിച്ച് പിടിച്ച് പിടിച്ച് പോയിട്ട് സെൻറ്ററിൽ തന്നെയാണോ ഒരുപോലെയാണോ പഫ് വന്നതെന്ന് നോക്കണം. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലോ കുറവോ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ പിടിച്ച് ഒന്നിച്ചാണോ എന്ന് നോക്കണം. ഇത് രണ്ടും ഞാൻ ഒന്നിച്ച് പിടിച്ച് നോക്കിയതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ആണ് പിന്നെ ബ്ലൗസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഉണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അതായത് നമ്മൾ ഇവിടെ ഇതിൻ്റെ ജോയിൻ ചെയ്തില്ലായിരുന്നല്ലോ, ബാക്ക് പീസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ നമ്മൾ അടിച്ചിട്ടില്ല, അത് ഷോൾഡർ അടിക്കാനായിട്ടാണ്. അപ്പം ഇത് ഇങ്ങനെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടോ ഇത് തുമ്പകത്ത് പോകാനായിട്ട്. അതിൻ്റെ ലൈനിങ് പീസാണ് ഇത് കേട്ടോ, നമ്മൾ ലൈനിങ് ഇത് തന്നെ വെച്ചെന്നേ ഉള്ളൂ. ലൈനിങ് വെക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് രണ്ട് ഷോൾഡറും ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ അടിച്ചെടുത്തു ഇതുണ്ടോ. അങ്ങനെ അടിക്കുമ്പോൾ നമുക്കിത് തുമ്പ് കാണാതെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കൈ അറ്റാച്ച് ചെയ്യുവാണ്. കൈ അറ്റാച്ച് ചെയ്യുമ്പം ഇതിൻ്റെ സെൻറ്റർ തന്നെ നോക്കി നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കണം. ഇവിടുത്തെ ഈ അടിപ്പിൻ്റെ അവിടുന്ന് നമ്മൾ തുടങ്ങുകയും ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ രണ്ട് വശത്തേക്ക് നമ്മൾ അടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഇവിടുന്ന് തന്നെ തുടങ്ങാവുള്ളൂ. അങ്ങനെ നമുക്ക് രണ്ട് കൈയും അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കൈയും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കൂട്ടി അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിനൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 13 ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 13 ഇഞ്ചിൻ്റെ ഇവിടെയാണ് ഞാൻ സ്ലിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്ലിറ്റേ വരത്തുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ കുറവിട്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേരായതുകൊണ്ട് കുറവായിരുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ ലൈനിങ് പീസ്. നമ്മൾ ഇത് ഈ പീസായതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഇതിൻ്റെ തന്നെ പീസല്ലേ നമ്മൾ ഇതിന് ലൈനിങ് കൊടുത്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത പീസുകളാണെങ്കിൽ, അല്ലാത്ത നമ്മുടെ ലൈനിങ് തുണിയാണെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു പീസ് ചിലപ്പോൾ കഴുകുമ്പം ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ലൈനിങ് തുണി അങ്ങനെ ചുരുങ്ങാറില്ല. പക്ഷേ നമ്മുടെ ഈ തുണി ചിലപ്പോൾ അഥവാ ചുരുങ്ങിയാൽ ലൈനിങ് കൂട്ടി നമ്മൾ അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് കഴുകുമ്പോൾ ചുരുങ്ങി പോയാൽ ഇത് ഈ കൊമളച്ചിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളിങ്ങനെ വിട്ടടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ലൈനിങ് ഇതിപ്പോൾ നേരെ അല്ലെങ്കിൽ പോലും ഇതിങ്ങനെ മടക്കി അടിക്കുന്ന ഭാഗമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ വിട്ടടിക്കുന്നതായിരിക്കും എപ്പോഴും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ ഒരു സ്ലിറ്റും അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പട്ടുപാവാടയും ബ്ലൗസും കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.